ബിസിസിഐ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചത് ഓസ്ട്രേലിയയുമായിട്ടുള്ള T20 സീരീസ്, ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള T20 സീരീസ്, അത് രണ്ടും ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതും ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന T20 ലോകകപ്പിനുള്ള ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷെ അതിൽ അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒമിഷൻ ആരെയാന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററെയാണ്. അത് കേരളത്തിന്റെ ആയതുകൊണ്ട് ഇതല്ല അതിന്റെ ഒരു ഒമിഷനോ, കേരളീയൻ ആയതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ കിട്ടാത്തതുകൊണ്ട് അതിന്റെ കായിക പ്രേമികൾ എല്ലാം എന്തറിയാ, ഇന്ന് വരെ ഇന്ത്യയിൽ ഈ 2013 മുതൽ 22 വരെ IPL എന്ന് പറയുന്ന കടുകട്ടി കളി, എന്ത് ലോകോത്തര ഫാസ്റ്റ് ബോളേഴ്സും സ്പിന്നേഴ്സും ഫാസ്റ്റ് ബോളേഴ്സും എല്ലാം പങ്കെടുക്കുന്നതിൽ ഏറ്റവും കൺസിസ്റ്റന്റ് വിക്കറ്റ് കീപ്പർ ബാറ്റർ 8 കൊല്ലമായിട്ട്, അതിൽ അവസാന 2 കൊല്ലം 21-ലും 22-ലും 430-ൽ പരം റൺസ് അടിച്ച ഒരു ബാറ്റർ താരമാണ് ഇത്. രാജസ്ഥാൻ റോയൽസിനെ ക്യാപ്റ്റൻ ചെയ്ത് ഈ കൊല്ലം ഫൈനലിലും എത്തിച്ചു. 2008-ല് ആദ്യ IPL എഡിഷനിൽ ചാമ്പ്യന്മാരായ ശേഷം അവർ പിന്നെ ഫൈനൽ കണ്ടിട്ടില്ല. അതിൽ സഞ്ജു സാംസൺ എന്ന് പറയുന്ന താരത്തിന്റെ മികവായിരുന്നു അത്, സഞ്ജു സാംസന്റെ ഒമിഷൻ. അതുപോലെ തന്നെ ഉമ്രാൻ മാലിക് എന്ന് പറയുന്ന ഒരു 20 വയസ്സുകാരൻ യങ്സ്റ്റർ കാശ്മീരിൽ നിന്നുള്ള 150 കിലോമീറ്റർ പെർ അവറിൽ ബോൾ ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ബോളിംഗ് താരം, ഏഷ്യ കപ്പിൽ അത് തെളിഞ്ഞു. ഫാസ്റ്റ് പേസ് ബോളിംഗ് ആണ്, നസീം ഷാ, അസ്നെയ്ൻ എന്നിവരുടെ എല്ലാം പേസ് ബോളിംഗ് ആണ് ഞങ്ങളെ തകർത്തത്. അപ്പം അങ്ങനത്തെ ഒരു ബോളറെ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടെങ്കിലും കൊണ്ടുവന്ന നെറ്റ്സിൽ നിന്നെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ള എടുത്ത് പോലും അതും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഷമിയെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ബോളറെ പോലും T20 ലോകകപ്പിന്, ഇവരെയൊന്നും ലോകകപ്പിന് ഇൻക്ലൂഡ് ചെയ്യാണ്ട് പുറത്താക്കുന്നു. അത് സഞ്ജു സാംസൺ. പക്ഷെ സഞ്ജു സാംസണെ പുറത്താക്കുമ്പോൾ എന്താണ് നോക്കേണ്ടത്, ആര്യ എടുത്തേന്നാണ് നോക്കുന്നത്? ഋഷഭ് പന്ത്, ദിനേഷ് കാർത്തിക്, 37-കാരൻ ഋഷഭ്. ദിനേഷ് കാർത്തിക് കളിയെല്ലാം മതിയാക്കി പെട്ടിയും പൂട്ടി വെച്ചിട്ട് 20-21 ഇംഗ്ലണ്ടില് 20-21 ഇംഗ്ലണ്ടിലുള്ള ടെസ്റ്റ് സീരീസിന് കമന്ററേറ്ററായിട്ട് കമന്ററി ബോക്സിലേക്ക് കയറിയ ആളാണ്. തിരിച്ചു വന്ന് 22-ലെ IPL ഒരു 330 റൺസ് എടുത്തു. അതിൽ മിക്കവാറും ചില ഇന്നിങ്സ് ഒരു 4 ഇന്നിങ്സിൽ ഒരു ഫിനിഷിംഗ് ടച്ചിൽ നല്ലൊരു അടി അടിച്ച് 4 കളിയിൽ അടിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യൻ ടീമിലേക്ക് കയറ്റി. എന്നിട്ട് ഇന്ത്യൻ ടീം കയറ്റിയിട്ട് ഈ ഫിനിഷിംഗ് പ്രോഡക്റ്റ് ഇതിലൊന്നും കണ്ടിട്ടില്ല. ഏഷ്യ കപ്പിലെ തോറ്റു പോകുമ്പോൾ വെള്ളമെടുക്കാൻ മാത്രമായിട്ട് പോയതാണ് ദിനേഷ് കാർത്തിക്. കളിച്ച കളിയിലെങ്കിലും പെർഫോമും ചെയ്തിട്ടില്ല. എന്നിട്ട് പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് 4 സീരീസിൽ ഇന്ത്യൻ ടീമിലിട്ട് ഇപ്പൊ ലോകകപ്പിന് കൊണ്ടുവരുന്നു. ഈ 2 സീരീസ് ദക്ഷിണാഫ്രിക്കയുമായിട്ടും ഓസ്ട്രേലിയയുമായിട്ടും എടുത്തിട്ടിടുക. ഋഷഭ് പന്ത് T20 ടെസ്റ്റ് നല്ലൊരു ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഋഷഭ് പന്ത്. പക്ഷേ ഏകദിനത്തിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിലും മോശമല്ലാണ്ട്, പക്ഷെ ഒരു T20 56 ഓളം കളി കളിച്ചിട്ട് ഇന്ന് വരെ ഇന്ത്യയെ ഒറ്റയ്ക്ക് ജയിപ്പിച്ചിട്ടില്ല ഋഷഭ് പന്തിന്റെ ഇന്നിങ്സ്. എന്നിട്ടും അതേസമയം എക്സ്പ്ലോസീവ് ആയിട്ട് ബാറ്ററായിട്ടുള്ള സഞ്ജു സാംസന്റെ കഴിവ് എന്താന്ന് പറഞ്ഞാൽ, ഒരു എക്സ്പാക്ടർ എന്താന്ന് പറഞ്ഞാൽ, ഏത് പേസ് ബോളിങ്ങിനെ സ്പിന്നറെയും അതിർത്തി കടത്താനുള്ള, 6 അടിക്കാനും 4 അടിക്കാനുള്ള കഴിവാണ്. അതൊരു സിൽക്കൻ ടച്ച്, കാൾ കൂപ്പറെ പോലെ ഒരു ടച്ച് ആർട്ടിസ്റ്റ് പോലെ ഒരു കളിക്കാരൻ അടുത്ത കാലത്തൊന്നും ഈ വന്നിട്ടില്ല. അത് ലോകോത്തര കമന്റേറ്റേഴ്സ് പറഞ്ഞു. പക്ഷെ ഇന്ത്യൻ കമന്റേറ്റേഴ്സായ സുനിൽ ഗവാസ്കർ, ആകാശ് ചോപ്ര, സഞ്ജയ് മഞ്ച്രേക്കർ, ഹർഷ ബോഗ്ലെ എല്ലാം ഏതെങ്കിലും ഒരു ഇന്നിങ്സ് സഞ്ജു കളിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ ബീലിറ്റിലി ചെയ്തിട്ട് ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, ദിനേഷ് കാർത്തിക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെയെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് വേറെയൊരു ലോബി, അത് കമന്റേറ്റർ ലോബി. എന്താ പറയുക, പെയ്ഡാണ് BCCIന്റെ. അപ്പൊ ഇത് BCCIന്റെ തലപ്പത്ത് തന്നെ സഞ്ജുവിന്റെ കരിയർ തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും പല ഭാഗത്തായി നടക്കുന്ന കാഴ്ചയാണ് കൊല്ലങ്ങളായിട്ട് കാണുന്നത്. അതിന്റെ ഉദാഹരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് സഞ്ജുവിനെ പറഞ്ഞു. ഇപ്പൊ സഞ്ജു തന്നെ ഈ കൊല്ലം മാത്രം 20-22 ഇന്റർനാഷണൽ മാച്ചസിൽ സഞ്ജു പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന്റെ അപവാദമായി 22 IPL മികച്ച കളിക്ക് ശേഷം ചാൻസ് കൊടുത്താൽ അയർലൻഡായിട്ട് 46 ബോൾ 77 റൺസ് ഒരു മിന്നലാട്ടി. അത് ടോപ്പ് ഓർഡറിൽ കൊടുത്തപ്പോ ടോപ്പ് ഓർഡറാണ് പവർ പ്ലേനെ ഏറ്റവും ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്കുള്ള ഏറ്റവും നല്ലൊരു എക്സ്പ്ലോസീവ് ബാറ്ററാണ് സഞ്ജു സാംസൺ. പക്ഷെ വിരാട് കോഹ്ലിനെ അക്കോമഡേറ്റ് ചെയ്യണം, KL രാഹുലിനെ അക്കോമഡേറ്റ്
പിച്ച്. ഇപ്പൊ സഞ്ജുവിനെ ടോപ്പ് ഓർഡറിലേക്ക് കൊടുക്കാണ്ടിരിക്കാൻ കാരണം കെ എൽ രാഹുലിനേക്കാൾ മാൻഡേറ്റിയാണ് തപ്പിയും തടഞ്ഞും കളിക്കുന്നത്. വിരാട് കോഹ്ലി മൂന്ന് ഫോർമാറ്റിലും ഫെയിലിയർ. 1021 ദിവസം ഒരു സെഞ്ചുറി പോലും ഇല്ലാണ്ട് ഇപ്പോ ഇൻകോൺസിക്വന്റ്. തോറ്റ് പുറത്തായപ്പോ അഫ്ഗാനിസ്ഥാനായിട്ട് സെഞ്ചുറി അടിച്ചെന്ന് പറഞ്ഞിട്ട് സ്ഥിരപ്രതിഷ്ഠ നേടുക. കോഹ്ലിനെ അക്കോമഡേറ്റ് ചെയ്യണം. ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ ഫോമിലൊന്നും കളിക്കാത്ത രോഹിത് ശർമ്മനെ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പം ഈ സൂര്യകുമാർ യാദവ് വലിയ 360 പ്ലെയർ ആന്ന് പറയും, പക്ഷെ ഇന്റർനാഷണൽ മാച്ചസിൽ ജയിപ്പിക്കുന്ന ടൂർണമെന്റ് ഒന്നും ജയിപ്പിച്ചിട്ട് 360 പ്ലെയർ ഒന്നും ആയിട്ടില്ല. ഹോങ്കോങ് ആയിട്ട് ഒരു 26 ബോൾ 64 എടുക്കുമ്പോൾ അത് ഗ്ലോട്ട് ചെയ്യാൻ കമന്റേറ്റേഴ്സ്, അതേസമയം സഞ്ജു അടിക്കുമ്പോൾ അത് ബീലിറ്റിൽ ചെയ്യാണ് ഇതേ കമന്റേറ്റേഴ്സും BCCIന്റെ തലപ്പത്തുള്ളവരും. അപ്പം ഇന്റർനാഷണൽ മാച്ചസിൽ കളിക്കില്ല എന്ന് പറഞ്ഞ സഞ്ജു സാംസൺ അയർലൻഡായിട്ട് 46 ബോൾ 77 കളിച്ചു. കളിച്ചിട്ട് പിന്നെ പോന്നത് വെസ്റ്റ് ഇൻഡീസിൽ പോകുമ്പോൾ T20 ടീമിലല്ലായിരുന്നു വെസ്റ്റ് ഇൻഡീസിലേക്ക് ഇട്ടത്, ഏകദിന മത്സരത്തിലേക്ക് ഇടുക. ടീമിൽ എങ്ങനെയുണ്ട്, T20 പുറത്തിരുത്തുക, ഏകദിന മത്സരത്തിൽ കൊടുത്തു. അവിടെയും 46 എടുത്തു. വിക്കറ്റ് കീപ്പിംഗ് ബ്യൂട്ടിഫുൾ വിക്കറ്റ് കീപ്പിംഗ് ആയതുകൊണ്ട് മാത്രം സിറാജിന്റെ വൈറ്റ് ബോളെല്ലാം ഫോറിലേക്ക് പോകുന്ന തടഞ്ഞു. രണ്ട് കളിയിലും മികച്ച വിക്കറ്റ് കീപ്പിംഗ്, ബാക്കിൽ സ്പിന്നേഴ്സിനെല്ലാം ക്യാച്ച് എടുത്തതും ആ കളിയിൽ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ള. വിക്കറ്റ് കീപ്പിംഗിന് പിന്നിലും മുന്നിലും കളിച്ച് കാണിച്ചു കൊടുത്തു. അത് ഏകദിനത്തിലാക്കി. സിംബാബ്വേയുടെ ഇതിലും ഏകദിനത്തിലായിട്ടുണ്ട്. പരിക്ക് മൂലം ആരോ പുറത്തായപ്പോൾ മാത്രമാണ് കെ എൽ രാഹുലിന് കളിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് T20യിലേക്ക് ഇട്ട് മൂന്നാമത്തെ മാച്ച് തകർന്നതിനും ഇന്ത്യ 4 വിക്കറ്റ് പോയിട്ട് അവിടുന്ന് ഒരു മികച്ച ഇന്നിങ്സ് അര സെഞ്ചുറി എടുത്ത് മാൻ ഓഫ് ദ മാച്ച് ആയി. ലാസ്റ്റ് കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആണ് സഞ്ജു സാംസൺ. അങ്ങനത്തെ T20 സ്റ്റാറിനെ ഇപ്പൊ പുറത്തിരുത്തിയിരിക്കുന്നു ഈ ഏകദിനത്തിൽ. T20 കളിക്കുമ്പോൾ T20 ടീമിൽ ഇടാണ്ട് ഏകദിനത്തിൽ ഇടുക. ഏകദിനത്തിൽ കളിക്കുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ T20 ടീമിലേക്ക് ഇടാണ്ട് വെറും ഒരു ബാറ്ററായിട്ട് കൊണ്ടുപോവാ പലയിടത്തും. 2015 ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ, ഒന്ന് മാത്രം നോക്കാം അതിന്റെ കണക്ക്. 2013 IPL ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് 18 വയസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് സഞ്ജു സാംസൺ. ഇതേ ഇതാണ് പ്രകടനമാണ് 2017 ഋഷഭ് പന്ത് നേടിയപ്പോൾ സ്ഥിരപ്രതിഷ്ഠ നേടി. ഇഷാൻ കിഷൻ സ്ഥിരപ്രതിഷ്ഠ നേടി. അപ്പോൾ ധോണി ഓൺ ദ വേ, ധോണിക്കൊരു ഭീഷണിയാവുമെന്ന് വിചാരിച്ചിട്ട് സഞ്ജു സാംസണെ ഒതുക്കി. എന്നിട്ട് 2015 മാത്രം സിംബാബ്വേയായിട്ട് ഒരു ഇതേപോലെ ഇൻകോൺസിക്വന്റൽ മൂന്നാമത്തെ ഡെഡ് റബ്ബർ മാച്ചിൽ ചാൻസ് മിഡിൽ ഓർഡറിൽ താഴെ ലെവലിൽ 7 നമ്പറിലെല്ലാം കൊടുത്തിട്ട് ഫെയിലർ ആന്ന് പറഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു ഏകദിനത്തിലെല്ലാം പോകാനും T20 കളിക്കാൻ വേണ്ടിയിട്ട് സഞ്ജുവിന് ചാൻസ് കിട്ടുന്നത്. അതും ന്യൂസിലാൻഡിലെല്ലാം പോകുമ്പോൾ ബാറ്ററായിട്ടാണ് പോയത്. പലയാളും പരിക്കേറ്റാൽ മാത്രം സഞ്ജുവിനെ കയറ്റുക, വിക്കറ്റ് കീപ്പർ ആവാണ്ട് നിൽക്കുക, എന്നിട്ട് ഫീൽഡിംഗ് ഇതിലേക്ക് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു കളിയിൽ പ്രഷർ സിറ്റുവേഷനിലിട്ട് പുറത്ത് ഫെയിലിയർ ആയാൽ അപ്പം തന്നെ പിടിച്ച് പുറത്താക്കുക. അതേ ഫെയിലിയർ ആയതാണ് ഋഷഭ് പന്ത്, ദിനേശ് കാർത്തിക്, ഇഷാൻ കിഷൻ, ധോണി, വിരാട് കോഹ്ലി, കെ എൽ രാഹുൽ. പക്ഷെ അവർക്ക് ചാൻസിന്റെ മുകളിൽ ചാൻസ് കൊടുത്ത് അവരൊരു 50 അടിച്ചിട്ട് സ്ഥിരപ്രതിഷ്ഠ കൊടുത്തിട്ട് വേൾഡ് കപ്പ് 2019 ഞങ്ങൾ വേൾഡ് കപ്പ് തോറ്റത് പലരുവട്ടം പാലം പോലത്തെ മിഡിൽ ഓർഡറുമായിട്ട് പോയിട്ട് അത് ഇതേ ദിനേശ് കാർത്തിക് കുറെ 3D പ്ലെയർ എന്ന് പറഞ്ഞ വിജയ് ശങ്കർ, കേദാർ ജാദവ് എന്നല്ല പറഞ്ഞ വെറും ട്രിവിയ പ്ലെയേഴ്സ്. സഞ്ജു സാംസൺ അന്ന് മിഡിൽ ഓർഡറിൽ ഉണ്ടെങ്കിൽ അന്ന് മനീഷ് ഇതും പണ്ടേയും സഞ്ജു സാംസണും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ചാമ്പ്യൻസ് ആവേണ്ട കളിയായിരുന്നു അത്. എന്നിട്ട് പുറത്താക്കാം ഇംഗ്ലണ്ടില്. എന്നിട്ട് ഈ കൊല്ലങ്ങളിൽ 22 ഈ 172 റൺസ്, 44 ആവറേജ്, 158 സ്ട്രൈക്ക് റേറ്റ് ആണ് സഞ്ജു സാംസണിന്റേത്. 18 4 6 8 6 അങ്ങ് അടിച്ചിട്ടുള്ള ഒരു റെക്കോർഡാണ് ഇന്റർനാഷണൽ ഇതിലുള്ളത് ഇപ്പൊ സഞ്ജുവിന്. എന്നിട്ടാണ് അതിന് പിന്നിൽ നിൽക്കുന്ന ഋഷഭ് പന്ത്, ദിനേഷ് കാർത്തിക്കിനെയും എല്ലാം തള്ളിക്കേറ്റ, ഇഷാൻ കിഷനെയും തള്ളിക്കേറ്റാൻ വേണ്ടിയിട്ട് ഈ ഇടിച്ച് കയറ്റാൻ വേണ്ടി നോക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്നത് മുന്നേല് കോച്ച് രവിശാസ്ത്രിയും വിരാട് കോഹ്ലിയും BCCI ബഞ്ച് ഓഫ് ജോക്കേഴ്സും ആയെങ്കിൽ ഇപ്പം രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും BCCI ബഞ്ച് ഓഫ് ജോക്കേഴ്സും. ഇതിനെല്ലാം എപ്പോഴും കൊട പിടിക്കുന്നത് അന്ന് ശ്രീശാന്തിന്റെ എല്ലാം കരിയർ എങ്ങനെ തകർക്കാന്ന് TC മാത്യുവും KCA എന്ന് ശ്രമിച്ചു. ഇപ്പൊ JS ജോർജും KCA. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ, അല്ലെങ്കിൽ ഇങ്ങനെ കൊക്കിനെ പോലെ ഇങ്ങനെ നിന്ന് വല്ല കളി കാണാൻ കോട്ടു ഇട്ടിട്ട് പോയിട്ട് സ്നാക്സും അടിച്ചിട്ട് ഇങ്ങനെ കളി കാണാൻ ആണ് മുന്നിട്ട് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ
ഇത് ഈ സഞ്ജുവിന്റെ കരിയർ ആകെ തകർക്കുന്ന ഒരു ക്രൈസിസിലാണ് പോകുന്നത്. സഞ്ജുവിനെ പോലത്തെ ഒരു പ്രതിഭ എന്ന് പറഞ്ഞാല് 6 കൊല്ലം ടോപ്പ് ബാറ്ററായിട്ട് നിൽക്കേണ്ട സഞ്ജുവിന്റെ കരിയറാണ് ഇങ്ങനെ തകർത്ത് എറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്.